ഈ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങിലോ പൊതുദർശനത്തിലോ ഒക്കെ സർക്കാരിന്റെ പ്രതിനിധികൾ ആരും പങ്കെടുത്തില്ല എന്ന കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഇന്നലെ ഇപ്പോൾ ഏറെ വൈകി മന്ത്രി വീണ ജോർജ് എത്തി. മന്ത്രി ബിന്ദു നടത്തിയ ഒരു പ്രസ്താവന വലിയ തോതിൽ ഇപ്പോൾ വിമർശനത്തിനിടയാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാജീവ് അങ്ങോട്ടേക്ക് എത്തും എന്ന് കേൾക്കുന്നു. ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും ഈ വിഷയത്തിൽ ഇന്ന് സാധ്യതയുണ്ട്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ല ഈ ഇത്തരത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കാത്ത വിഷയത്തിൽ, ഒപ്പം പോലീസിൻ്റെ അനാസ്ഥയിലൊക്കെ പ്രതിപക്ഷം ആരോപണങ്ങൾ ശക്തമാക്കുമ്പോൾ, തിരിച്ച് തദ്ദേശ ഭരണകൂടത്തിനും ഇതിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ മറുവശത്ത് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ന് ഈ വിഷയത്തിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ശാലി, ഈ നാട്ടിൽ വന്ന് ഒന്ന് പഠിച്ച് വളരണം, അല്ലെങ്കിൽ ഈ നാടിൻ്റെ സ്നേഹം അനുഭവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വന്നൊരു കുഞ്ഞിന് നമ്മൾ നൽകിയിട്ടുള്ളത്, നമ്മുടെ സംവിധാനം നൽകിയിട്ടുള്ള ഒരു റീത്താണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഈ പൊതുസമൂഹത്തിനാകെ വലിയ ഉത്തരവാദിത്തമുണ്ട്, വലിയ വീഴ്ചയുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾക്ക് വീഴ്ചയുണ്ട്. ഇത് എല്ലാവരും, ഈ കുട്ടിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും ആ സംസ്കാര ചടങ്ങിലും അതുപോലെ ആ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോഴും എല്ലാം പങ്കുവെച്ചൊരു വികാരമാണ്. ഇതിൽ ഒരു കുട്ടിയുടെ അമ്മ ഒരു കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ് ആദ്യ മണിക്കൂറിൽ ആ ഫോണിൽ വിളിച്ച് പോലീസിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അത് പരാതിയായി എഴുതി നൽകാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടായി അന്വേഷണത്തിന്. അത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ആ കോൺഗ്രസ് ഇങ്ങനെ ആരോപിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിലുണ്ടായൊരു വീഴ്ചയാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാരണം നഗരമധ്യത്തിൽ ആണ് ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നത്, കുട്ടിയെ കാണാതാകുന്നത് 3 മണിയോടുകൂടിയാണ്. അതിനുശേഷം തന്നെ പെട്ടെന്ന് കുട്ടിയുടെ അമ്മ വിളിച്ചറിയിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ പോലീസ് വളരെ പെട്ടെന്ന് ഇത്തരം കേന്ദ്രത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ട് ആ കാര്യത്തിലുള്ള വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. മാത്രമല്ല ഇതേ കാര്യങ്ങളിൽ പോലീസിൻ്റെ വീഴ്ച ഉൾപ്പെടെയുള്ള, മാത്രമല്ല ഈ ജനപ്രതിനിധികൾ ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിലോ അല്ലെങ്കിൽ പൊതുദർശന സ്ഥലത്തേക്കോ ആരും എത്തിയില്ല. ജില്ലാ കളക്ടർ പോലും ഈ സമയത്തൊന്നും എത്തിയില്ല. കാരണം നമ്മുടെ സംവിധാനത്തിന് വീഴ്ചയുണ്ട്. നമ്മുടെ കേരളത്തിൽ വന്ന് പഠിക്കുന്ന, നമ്മൾ അതിഥികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കുട്ടിയാണ്, ആ കേരളത്തിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അവിടെ സർക്കാരിൻ്റെ പ്രതിനിധികൾ എത്താത്തത് തീർച്ചയായും അതൊരു വീഴ്ചയാണ്, ഗുരുതരമായ വീഴ്ചയാണ്. പക്ഷേ എന്ത് കാരണവശാൽ എന്നറിയില്ല, ആ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇന്നലെ വീണ ജോർജ് അടക്കമുള്ളവർ വീട്ടിലെത്തി, കലക്ടർ അടക്കം വീട്ടിലെത്തി കുട്ടിക്ക് ധനസഹായം നൽകുമെന്നതടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ചുമതലയുള്ള, എറണാകുളത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നതും വലിയ ആക്ഷേപമായി നിൽക്കുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആലുവ എസ് പി ഓഫീസിലേക്കും അതുപോലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസും അതുപോലെ മറ്റൊരു ഭാഗത്ത് ബി ജെ പി യുവമോർച്ച അടക്കമുള്ള സംഘടനകളും മാർച്ച് നടത്തുന്നത്. ഇതേ മാർച്ച് നടക്കുമ്പോൾ തന്നെ പരസ്പരം പഴിചാരിക്കൊണ്ട്, അതായത് ഇതിൻ്റെ വീഴ്ച തങ്ങളുടേതല്ല, അത് ആലുവ നഗരസഭയുടെ പരിധിയിലാണ് മാർക്കറ്റുള്ളത്, ആലുവ നഗരസഭ കോൺഗ്രസ് ഭരണത്തിലാണ്, എം എൽ എ അടക്കം ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് LDF മാർച്ച് നടന്നു. അങ്ങനെ ആ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങളും പഴിചാരലുകളും തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത്. ശാലിനി, ശരി ഷിജു, എന്തായാലും ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പലത് വരുന്നുണ്ട്. പക്ഷേ ജാഗ്രത കാണിച്ചിരുന്നു പോലീസെങ്കിൽ ഒരുപക്ഷെ ഇന്ന് 5 വയസ്സുകാരി ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്.